തൃശൂർ പൂരം എന്ന കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവത്തിന് തുടക്കം കുറിക്കാൻ കാരണക്കാരനായ ശക്തൻ തമ്പുരാനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ബൈഗോൺ ടൈംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1751 ഓഗസ്റ്റ് 26 വെള്ളാരപ്പള്ളി എന്ന സ്ഥലത്താണ് ശക്തൻ തമ്പുരാൻ ജനിക്കുന്നത്. അദ്ദേഹത്തിന് 3 വയസ്സുള്ളപ്പോൾ അമ്മ തമ്പുരാട്ടി മരണമടഞ്ഞു. അതിനുശേഷം ഇളയമ്മയുടെ സംരക്ഷണയിലാണ് അദ്ദേഹം വളർന്നത്. ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം ആരംഭിച്ചിരുന്നു. കോവിലകത്തുള്ളവർ താമസം തൃപ്പൂണിത്തുറയിലേക്ക് മാറിയതിനാൽ പിന്നീടുള്ള വിദ്യാഭ്യാസം അവിടെ തുടർന്നു. 10 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിന് രാജകൊട്ടാരത്തിൽ 4-ാം കൂർ എന്ന സ്ഥാനം ലഭിച്ചു. അപ്പോൾ മുതലേ അദ്ദേഹത്തിന്റെ ധീരതയും കൂസലില്ലായ്മയും മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. കൗമാരപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് ശക്തൻ എന്ന വിളിപ്പേരും ലഭിച്ചു. കുറ്റകൃത്യങ്ങൾക്ക് കടുത്ത ശിക്ഷ നടപ്പിലാക്കുന്ന രീതിയാണ് ശക്തൻ എന്ന പേരിന് അദ്ദേഹത്തെ അർഹനാക്കിയത് എന്ന് കൊട്ടാരത്തിൽ ശങ്കണിയുടെ കൃതികളിൽ കാണാം. 29 വയസ്സായപ്പോൾ അദ്ദേഹത്തിന് വീരകേരള സ്ഥാനവും ലഭിച്ചു. ചെറുപ്പത്തിൽ തന്നെ ഭരണകാര്യങ്ങളിൽ വലിയ തൽപരനായിരുന്നു അദ്ദേഹം. മാർത്താണ്ഡവർമ്മയുടെ ഭരണത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം അതേ രീതിയിലുള്ള കാഴ്ചപ്പാടാണ് സ്വയം വളർത്തിയെടുത്തത്. ധർമ്മരാജാവ് എന്നറിയപ്പെടുന്ന തിരുവിതാംകൂറിലെ കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിന്റെ സമകാലികനും സുഹൃത്തുമായിരുന്നു. 18 വയസ്സാകുന്നതിന് മുന്നേ തന്നെ ഭരണകാര്യങ്ങളിൽ രാജാവിനെ സഹായിക്കാൻ തുടങ്ങിയ അദ്ദേഹം 1769 ശേഷം ഭരണപരമായ എല്ലാ തീരുമാനങ്ങളും വഹിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷുകാരോടും മൈസൂർ, തിരുവിതാംകൂർ, കോഴിക്കോട് എന്നീ അയൽ രാജ്യങ്ങളോടുമുള്ള നയതന്ത്ര ബന്ധം കൈകാര്യം ചെയ്യുന്ന വിദേശകാര്യമന്ത്രി ഫലത്തിൽ അദ്ദേഹമായിരുന്നു. 30-ാം വയസ്സിൽ അദ്ദേഹം തൃശൂരിൽ നിന്നും വിവാഹം കഴിച്ചു. അതിലൊരു പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹവും ഭാര്യയും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായതോടെ തമ്പുരാട്ടിയെ വേറെ താമസിപ്പിക്കാൻ വേണ്ടി ഏർപ്പാടാക്കുകയായിരുന്നു. പിന്നീട് തൃശൂരിൽ തന്നെ കരിമ്പേറ്റ് ചുമ്മുക്കുട്ടിയമ്മയെ വിവാഹം കഴിച്ചു. ഇത് അദ്ദേഹം രാജാവായതിനു ശേഷമായിരുന്നു. രാജസിംഹാസനത്തിൽ ഏറിയ ശേഷം അദ്ദേഹം ആദ്യമായി ചെയ്തത് തൃശവ പേരൂരും തൃപ്പൂണിത്തറയും ഓരോ കോട്ടയും കിടങ്ങും ഉണ്ടാക്കുകയായിരുന്നു. തൃശൂരിലെ കോട്ടയ്ക്ക് നടുവിൽ ഒരു കോവിലകവും പണിയിച്ചു. കോവിലകത്തിന് തൊട്ടായി മറ്റൊരു കോട്ടയും ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ വേനൽക്കാല വസതി ചാലക്കുടിക്കടുത്തുള്ള പരിയാരം ഗ്രാമത്തിലെ കാഞ്ഞിരപ്പള്ളി കൊട്ടാരമായിരുന്നു. ശക്തൻ തമ്പുരാന്റെ സേനയിൽ അക്കാലത്ത് കാവൽ ഭടന്മാർ ഉൾപ്പെടെ ഒരുപാട് തീയർ സമുദായത്തിലെ പടയാളികൾ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, അടുത്തുള്ള നായർ വീടുകളിൽ നിന്നല്ല ഒരാളെങ്കിലും സൈന്യത്തിൽ ചേരണമെന്ന വ്യവസ്ഥയിൽ 10,000-ത്തോളം ഭടന്മാർ സൈന്യത്തിൽ ചേർന്നിരുന്നു. അവരുടെയെല്ലാം മേധാവിയായി പണിക്കരു വലിയ കപ്പിത്താൻ എന്നൊരാളെയും നിയമിച്ചു. ഗതാഗത സൗകര്യം, ശുചീകരണം മുതലായ വിഷയങ്ങൾ ശക്തൻ തമ്പുരാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന മേഖലകളായിരുന്നു. നാടുനീളെ വഴികൾ വെട്ടുകയും വഴികൾ ഇരുവശവും തണലിനായി മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്തു. വീഥികൾ ചേർന്ന് താമസിക്കുന്നവർ ദിവസവും അവരുടെ മുന്നിലുള്ള വഴികൾ കൂടി വൃത്തിയാക്കണം എന്ന കൽപ്പനയും പുറപ്പെടുവിച്ചു. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിലുണ്ടായിരുന്ന തേക്കിൻകാട് വെട്ടിത്തെളിച്ച് മൈതാനമാക്കിയതും അത് നാട്ടുകാർക്ക് സുഗമമായി സഞ്ചരിക്കാൻ യോഗ്യമാക്കിയതും ശക്തന്റെ കാലത്താണ്. അദ്ദേഹം കൊട്ടാരം വകയായി വളരെയധികം ഭൂമി പിടിച്ചെടുത്ത് അവിടെയെല്ലാം കണ്ടുകൃഷി ചെയ്തു. ഈ ഭൂമി പാവപ്പെട്ടവരുടേതാണെങ്കിൽ അതിന് നഷ്ടപരിഹാരവും കൊടുത്തു. എന്നാൽ ജന്മിമാരുടേതിന് യാതൊരു നഷ്ടപരിഹാരവും കൊടുത്തിരുന്നില്ല. രാജ്യത്ത് നിലനിൽക്കുന്ന അക്രമങ്ങൾ അറിയുന്നതിനായി രാത്രികാലങ്ങളിൽ ഗൂഢമായി നാട് ചുറ്റിയിരുന്നു. ശക്തമായ ഒരു ചാരശൃംഖലയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വേഷപ്രസന്നനായി അദ്ദേഹം തിരുവനന്തപുരം വരെയും കൂട്ടിന് ആരുമില്ലാതെ പോയി മർജവും മറ്റും കണ്ട് മടങ്ങിയതായ ഒരു ചരിത്രവുമുണ്ട്. ശക്തൻ തമ്പുരാന്റെ ഭരണകാലം കൊച്ചി രാജ്യ ചരിത്രത്തിലെ ജന്മിമാരുടെ ആധിപത്യത്തിന്റെ അവസാനത്തിന്റെയും ആധുനിക യുഗത്തിന്റെ ആരംഭത്തെയും കുറിക്കുന്ന കാലമാണ്. ശക്തമായ പ്രഭുക്കന്മാരുടെയും തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെയും പെരുമനം ക്ഷേത്രത്തിലെയും ഊരാൺമക്കാരായ പോറ്റിമാരുടെയും ഭീഷണി രാജ്യാധികാരത്തിന് ഗൗരവതരമായ ഭീഷണി ഉയർത്തിയിരുന്നു. ഇതിനെതിരായി അവരുടെ ശക്തിയെ അടിച്ചമർത്താനും തന്റെ അധീശത്വം ഉറപ്പിക്കാനും അദ്ദേഹം കർക്കശമായ നടപടികൾ സ്വീകരിച്ചു. പ്രഭുക്കന്മാരുടെ വസ്തുവകകൾ ഭണ്ഡാരവഴിയിലേക്ക് ചേർത്ത് അവരെ തരം താഴ്ത്തി. അവരുടേതായ മറ്റു പ്രമാണിമാരുടെയും അധികാരങ്ങൾ അദ്ദേഹം നേരിട്ട് നിയമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നൽകി. ദേവസ്വം ഭരണം സർക്കാർ നേരിട്ട് നടത്താൻ തുടങ്ങി. മാടമ്പിമാരുടെ സ്വാധീനം അറുത്തുമാറ്റുന്നതോടൊപ്പം രാജാധികാരം ശക്തമാക്കാനുള്ള ഭരണപരിഷ്കാരം നടത്തുകയും ചെയ്തു. ഗ്രാമമായിരുന്നു ഏറ്റവും ചെറിയ ഘടകം. ഇത് പാർവതികാരർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാക്കി. അവർക്കായിരുന്നു നികുതികൾ പിരിക്കാനുള്ള അവകാശം. മുൻപ് ഇത് നാട്ടിലെ പ്രഭുക്കന്മാരാണ് കൈകാര്യം ചെയ്തിരുന്നത്. ചെറിയ കുറ്റങ്ങൾക്ക് വിധി നടപ്പിലാക്കിയതും അവർ തന്നെയായിരുന്നു. നിരവധി ഗ്രാമങ്ങൾ ചേർന്ന് താലൂക്കുകളായി മാറി. ഇതിനെ കോവിലകത്തും വാതിൽക്കൽ എന്നാണ് വിളിച്ചിരുന്നത്. 2 താലൂക്കുകൾ ചേർന്ന് ഒരു സൂബ എന്ന സംവിധാനമുണ്ടാക്കി. സൂബകൾക്ക് പ്രത്യേക അധികാരമുണ്ടായിരുന്നു. അതിനു പ്രത്യേകം ഉദ്യോഗസ്ഥരുമുണ്ട്. വ്യവഹാരങ്ങൾക്ക് കച്ചേരികൾ നിർമ്മിച്ചു. കൈക്കൂലി അഴിമതി തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഈ ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചിരുന്നു.
കുറ്റം കണ്ടുപിടിച്ച് തെളിയിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്ക് പോലും കടുത്ത ദണ്ഡനങ്ങൾ കൊടുത്തിരുന്നു. സ്വത്തുക്കൾ കണ്ടുകെട്ടുക, ചാട്ടവാറടി, തടവ് എന്നിങ്ങനെ ഉദ്യോഗസ്ഥരുടെ സാൻമാർഗികത നിലനിർത്താൻ വേണ്ട ചട്ടങ്ങൾ കൊണ്ടുവന്നു. കൂടാതെ രാജാവ് തന്നെ വ്യാപാരം കൈയാളി. അങ്ങനെ രാജഭണ്ഡാരം നിറഞ്ഞു. കൊങ്ങിണികളും ക്രിസ്ത്യാനികളുമായിരുന്നു അന്ന് വ്യാപാര രംഗത്ത് കുത്തക കൈയാളിയിരുന്നത്. അവർക്ക് ഡച്ചുകാരുമായി നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ സാധിച്ചു. അങ്ങനെ അവർ സമൂഹത്തിലെ ധനികന്മാരായി തീർന്നു. ശക്തൻ തമ്പുരാൻ ഇവരിൽ നിന്ന് കൂടുതൽ നികുതി ആവശ്യപ്പെട്ടു. എന്നാൽ അവർ ഡച്ചു സ്വാധീനം ഉപയോഗിക്കാനും വരവുകളിൽ കൃത്രിമത്വം കാണിക്കുവാനും തുടങ്ങി. ഇതിൽ കുപിതനായ രാജാവ് അവരുടെ പ്രധാന ക്ഷേത്രമായ തിരുമലൻ ദേവസ്വം ക്ഷേത്രത്തിൽ അവർ സൂക്ഷിച്ചിരുന്ന നിധിയിൽ നിന്ന് ഒരു ഭാഗം പിടിച്ചെടുക്കാനായി ഉദ്യോഗസ്ഥരെ അയച്ചു. എന്നാൽ ദേവരേഷഗിണി എന്ന പ്രമാണിയുടെ നേതൃത്വത്തിൽ അവർ വിലപിടിപ്പുള്ള സാധനങ്ങൾ ആലപ്പുഴയിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. അത് പരാജയപ്പെടുത്തിയ ശക്തൻ ദേവരേഷഗിണി അടക്കം 3 പേരെ വധിക്കുകയും നിധി പണ്ടാരവകയിലേക്ക് മാറ്റുകയും ചെയ്തു. ലത്തീൻ ക്രിസ്ത്യാനികളായിരുന്നു ശക്തന്റെ കറുത്ത മുഖം കാണേണ്ടി വന്ന മറ്റൊരു വിഭാഗം. പോർച്ചുഗീസുകാരുണ്ടായിരുന്ന സമയത്ത് അന്നത്തെ കൊച്ചി രാജാക്കന്മാർ മതപരിവർത്തനത്തിന് സഹായകരമായ നിലപാടെടുത്തിരുന്നു. ഇതിനായി ക്രിസ്തുമതം സ്വീകരിക്കുന്നവർക്ക് പലതരം നികുതി ഇളവുകൾ നൽകി. ഇത് മുതലെടുക്കാനായി നിരവധി പേർ മതപരിവർത്തനം നടത്തി. എന്നാൽ പോർച്ചുഗീസുകാർക്ക് ശേഷം അത്തരം പ്രവർത്തനങ്ങൾ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും നടത്തിയില്ല. അതിനായി തമ്പുരാന്റെ പ്രത്യേക സഹായവും ആവശ്യമായിരുന്നില്ല. മാത്രവുമല്ല, അന്ന് തമ്പുരാൻ യൂറോപ്പിലും മറ്റും നടക്കുന്ന സംഭവങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. മറ്റ് ഒരു സ്ഥലത്തുമില്ലാത്ത ആനുകൂല്യങ്ങൾ ഇവർ അനുഭവിക്കുന്നു എന്ന് അദ്ദേഹം അറിയുകയും അതിന് അറുതി വരുത്താൻ ഉത്തരവിറക്കുകയും ചെയ്തു. 1763 അദ്ദേഹം പൊതുവായ ഒരു ഭൂമിക്കരം ഏർപ്പെടുത്തുകയും 1776 കരം പുതുക്കി നിശ്ചയിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ലത്തീൻ ക്രിസ്ത്യാനികൾ നികുതി നൽകാൻ വിസമ്മതിക്കുകയും ആഭ്യന്തര കലാപങ്ങളും പൂഴ്ത്തിവെപ്പും ആരംഭിക്കുകയും ചെയ്തു. കുറേ കാലം ക്ഷമിച്ചു കഴിഞ്ഞ തമ്പുരാൻ ക്ഷമകെട്ട് മർദ്ദനമുറകൾ ആരംഭിച്ചു. അതോടെ നിരവധി ക്രിസ്ത്യാനികൾക്ക് ഭൂമി നഷ്ടപ്പെട്ടു. എന്നാൽ സുറിയാനി ക്രിസ്ത്യാനികൾ വ്യാപാരം നടത്തുന്നവരും പണ്ടുമുതലേ ക്രിസ്തീയ മതം സ്വീകരിച്ചവരുമായിരുന്നു. ഇവർ വ്യക്തമായ നികുതി ഒടുക്കിയിരുന്നവരും പ്രത്യേകം നികുതി ഇളവുകൾ ഇല്ലാത്തവരുമായിരുന്നു. മാത്രമല്ല, അതിൽ കൂടുതൽ പേരും അഭ്യസ്തവിദ്യരുമായിരുന്നു. ശക്തൻ തമ്പുരാന് ഇവരോട് പ്രത്യേക സ്നേഹവും ആദരവും കാണിച്ചു. അവർക്ക് ഭൂമി ഉദാരമായ വ്യവസ്ഥയിൽ നൽകുകയും വ്യാപാര പോഷണത്തിനായി നിരവധി സുറിയാനി കുടുംബങ്ങളെ അങ്കമാലിയിൽ നിന്നും മറ്റും ചാലക്കുടി, തൃശൂർ, തൃപ്പൂണിത്തറ എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അദ്ദേഹത്തിന്റെ ജന്മദേശമായ വെള്ളാരപ്പള്ളിയിലെ കാഞ്ഞൂർ പള്ളിയിൽ അദ്ദേഹം സംഭാവന ചെയ്ത വെങ്കലത്തിൽ പണിതീർത്ത ആനവിളക്ക് അദ്ദേഹവും ഈ സമൂഹവുമായി ഉണ്ടായിരുന്ന സൗഹൃദത്തിന് സാക്ഷ്യം വഹിക്കുന്നു. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ച തൃശൂർ പൂരത്തിന് ഏകദേശം 200 വർഷത്തെ ചരിത്രം പറയാനുണ്ട്. സാംസ്കാരിക കേരളത്തിന്റെ ഉത്സവകാലങ്ങളുടെ മുഖമുദ്രയെന്നോണം ഋഷഭ പേരൂരിലെ പൂരം കേരളത്തിൽ ഏറ്റവും ജനശ്രദ്ധയാകർഷിക്കുന്ന ഉത്സവമായി തുടരുന്നു. ശക്തൻ തമ്പുരാന്റെ കാലത്ത് ദക്ഷിണ കേരളത്തിൽ ആറാട്ടുപുഴ പൂരമായിരുന്നു ഏറെ പ്രശസ്തം. അന്ന് പൂരങ്ങളുടെ പൂരമായി കരുതിയിരുന്ന ആറാട്ടുപുഴ പൂരത്തിന് പല ദേശങ്ങളിൽ നിന്നും ദേവകൾ എത്തുമായിരുന്നു. ലോകത്തെ എല്ലാ ദേവീദേവന്മാരും ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാൻ എത്തുമെന്നായിരുന്നു വിശ്വാസം. ഒരു തവണയിലെ പൂരത്തിന് ശക്തമായ കാറ്റും പേമാരി നിമിത്തം പാറമേക്കാവ്, തിരുവമ്പാടി, ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, അയ്യന്തോ, ചൂരക്കാട്ടുകാവ്, നെയ്ത്തലക്കാവ്, കണിമംഗലം ശാസ്താവ് എന്നീ പൂരങ്ങൾക്ക് ആറാട്ടുപുഴയിലെത്താൻ സാധിച്ചില്ല. പൂരത്തിനെത്താത്തത് കൊണ്ട് ഈ പൂരങ്ങൾക്ക് ഭ്രഷ്ട് കൽപ്പിച്ചു. അന്ന് ശക്തൻ തമ്പുരാന്റെ ഭരണമായിരുന്നു. സംഭവം അറിഞ്ഞ് കോപിഷ്ഠനായ തമ്പുരാൻ വടക്കുന്നാഥൻ ആസ്ഥാനമാക്കി അടുത്ത പൂരം നാളിൽ സാംസ്കാരിക കേരളത്തിന്റെ തിലകക്കുറിയായി മാറിയ തൃശൂർ പൂരം ആരംഭിച്ചു. ജനക്ഷേമത്തിനും രാജ്യ പുരോഗതിക്കും വേണ്ടി ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും തന്റെ റോൾ മോഡലായി തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ സ്വീകരിക്കുകയും ചെയ്ത അദ്ദേഹം രാജവാഴ്ചയുടെ കാലം കഴിഞ്ഞ ഈ പുതിയ നൂറ്റാണ്ടിലും നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഭരണാധികാരികൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. 1805 സെപ്റ്റംബർ 26 54 വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം. നമസ്കാരം.